पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्जनं वैदेही हरणं जडायु मरणं सुग्रीव संभाषणं बाली निग्रहणं समुद्रतरणं लंगापुरी दहनं पश्चात्रावण कुंभकर्णहननं एतश्री रामायणं ത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഇതിഹാസങ്ങളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ ബി വിദ്യാസാഗരൻ. കെ സി ബി സീനിയർ സൂപ്രണ്ടായി വിരമിച്ച അദ്ദേഹം ഏലൂർ സ്വദേശിയാണ്. ഭാഷ, ചരിത്രം, സാഹിത്യം ഇവയിൽ പാണ്ഡിത്യമുള്ള അദ്ദേഹം നൂറുകണക്കിന് വേദികളിലാണ് വിവിധ വിഷയങ്ങളിലായി തന്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. അവതരണ ശൈലിയും ലാളിത്യവുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും മാറ്റിവെച്ച് വേർപെടുത്തുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് കർക്കിടക മാസം രാമായണ മാസാചരണം കേരളത്തിലെന്നല്ല മലയാളി ജീവിക്കുന്ന എല്ലായിടത്തും നാം ആചരിക്കുന്നുണ്ട്. നമുക്കറിയാം മഹാമാരി COVID-19 നമ്മുടെ എല്ലാ മേഖലകളെയും പ്രതിസന്ധിയിലാക്കിയപ്പോൾ ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മേഖലയെയും അത് ബാധിച്ചു. ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഈ കർക്കിടക മാസം നാം ആചരിക്കേണ്ട അവസ്ഥയിൽ എത്തുകയും ചെയ്തു. ഒരു കണക്കിന് ഇത് വലിയൊരു അവസരമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും അനുബന്ധ സമ്പ്രദായമായി ഒരിക്കലും നമുക്ക് ആഘോഷങ്ങളായിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ രീതിയിൽ വീടുകളിൽ വായിക്കേണ്ട ഒന്നാണ് രാമായണം എന്ന ചിന്തയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ മഹാമാരി സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഹനുമാൻ നയതന്ത്രജ്ഞതയുടെ അനശ്വരമാതൃക എന്നതാണ്. നയതന്ത്രം നമുക്കിപ്പോൾ ഏറെ പരിചിതമായ ഒരു വാക്കാണ് കുറച്ചു നാളായിട്ട്. എന്താണ് നയം, എന്താണ് തന്ത്രം, എന്താണ് നയതന്ത്രം? ഹനുമാനിലൂടെ നമുക്കിത് അല്പമൊന്ന് വായിച്ചെടുക്കാം. ഹനുമാനെ സ്തുതിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമൻ സ്മരണാത്വവേ. ഈ സ്തുതി ഒന്ന് അപഗ്രഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു നയതന്ത്രജ്ഞൻ ആരായിരിക്കണം എന്ന്. ബുദ്ധിയും ബലവും യശസ്സും ധൈര്യവും അജാഢ്യവും, അതായത് ബുദ്ധിയുടെ തെളിമയാണ് മന്ദതയില്ലായ്മ, അതോടൊപ്പം വാക്പടുപട്ടോ, ഇതെല്ലാം ചേർന്നതായിരുന്നു. ഇതൊക്കെ ഒരു നല്ല നയതന്ത്രജ്ഞനും ആവശ്യമാണ്. ഹനുമാന്റെ ജീവിതത്തിൽ ഈ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. എപ്പോഴാണ് നാം ഹനുമാനെ യഥാർത്ഥത്തിൽ കാണുന്നത്? നമുക്കറിയാം കിഷ്കിന്ധാ ഘട്ടത്തില്
രാമനും ലക്ഷ്മണനും വനവാസകാലത്ത് ഋഷിമൂലിംഗാജലത്തിന് സമീപത്തുകൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും സുഗ്രീവൻ ആ ഗിരിയുടെ മുകളിലിരുന്ന് പർവ്വതത്തിന്റെ മുകളിലിരുന്ന് കാണുകയാണ്. സുഗ്രീവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഹനുമാൻ. ആ സമയത്ത് ഹനുമാനോട് സുഗ്രീവൻ പറയുന്നത് നാം വളരെ മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സുഗ്രീവൻ പറയുന്നു, സുഗ്രീവന്റെ കൂടെ ഹനുമാൻ മാത്രമല്ല, സുഗ്രീവന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ ചിലരും സുഗ്രീവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും സുഗ്രീവൻ രാമലക്ഷ്മണന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കി വരാൻ പറഞ്ഞയക്കുന്നത് ഹനുമാനെയാണ്. അത് പറയുന്നത് എങ്ങനെയാണ്? സുഗ്രീവൻ പറയുന്നു ഹനുമാന്റെ അടുക്കല്, നിന്റെ സംഭാഷണ ചാതുര്യ കൊണ്ട് നീ ഭംഗിയായി സംസാരിച്ച് നന്നായി പറഞ്ഞ് അവരാരാണ് എന്ന് മനസ്സിലാക്കി വരാനാണ് പറയുന്നത്. ഈ വാക്പടുത്തവും ഹനുമാന് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു നയതന്ത്രജ്ഞന് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ഈ വാക്പടുത്തം, വാക് സാമർത്ഥ്യം. എന്താണ് വാക്പടുത്തം? അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം പറയുന്നതല്ല, ഉച്ചത്തിൽ പറയുന്നതുമല്ല, പ്രിയമായാലും അപ്രിയമായാലും നാം സത്യം പറയണം. പക്ഷെ സത്യം പറയുമ്പോൾ അത് അപ്രിയമായിട്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ വാക്പടുത്തത്തിന്റെ പ്രധാന പാഠങ്ങളാണ്. അതുപോലെ പറയുന്ന വാക്കിൽ മിതത്വം പാലിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഹനുമാൻ രാമായണത്തിലുടനീളം ഈ മിതത്വം പാലിച്ചിട്ടുണ്ട്. രാമന്റെയും ലക്ഷ്മണന്റെയും അടുക്കൽ ഹനുമാൻ ചെല്ലുന്നു. ഹനുമാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങള് രാജർഷിമാരെ പോലെ സുന്ദരന്മാരായിരുന്നു, ദേവന്മാരെ പോലെ തേജസ്സുള്ളവരായിരുന്നു, നിങ്ങളെ കണ്ടാലറിയാം നിങ്ങൾ തപസ്വികളാണ് എന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ നിങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളുള്ളവരാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഈ കൊടുങ്കാട്ടിൽ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എത്ര മനോഹരമായിട്ടാണ്, ഞാൻ വളരെ ഹ്രസ്വമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വാൽമീകി രാമായണത്തില് അതിസുന്ദരമായിട്ടാണ് ഹനുമാൻ രാമനോടും ലക്ഷ്മണനോടും സംസാരിക്കുന്നത് കേട്ടിട്ട് ശരിക്കും അയോധ്യയിൽ ഏതെല്ലാം കളരികളിൽ അഭ്യസിച്ചു വന്ന ആളുകളാണ് ഈ രാമനും ലക്ഷ്മണനും. എന്നിട്ട് പോലും ഈ കാട്ടിൽ വസിക്കുന്ന ഹനുമാന്റെ ഭാഷണം കേട്ട് സ്തംഭിച്ചു നിന്നു, വിസ്മയസ്തബ്ധരായി നിന്നുപോയി. അത്ഭുതം കൊണ്ട് അവരുടെ കണ്ണു കുളിച്ചു പോയി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഇത് എന്ത് സുന്ദരമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. വ്യാകരണത്തില് ഒരു പിഴവെങ്കിലും വേണ്ടി പറയുന്ന കാര്യത്തിൽ എത്ര നമ്മൾ എത്ര കേട്ടിരുന്നാലും നമുക്ക് മതിയാവില്ല, അതേപോലെ അവൻ സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ തന്നെ പറഞ്ഞോളൂ നമ്മൾ ആരാണെന്നില്ല. ഹനുമാൻ താൻ ആരാണ് എന്നും താൻ എന്തിനാണ് അവരുടെ മുൻപിൽ എത്തിയത് എന്നും വെളിപ്പെടുത്തുന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നന്നായി അറിഞ്ഞ ശേഷമാണ്. താൻ സുഗ്രീവന്റെ സേവകനാണ് എന്നും മന്ത്രിയാണ് എന്നും ഒക്കെ അതിനുശേഷമാണ് പറയുന്നത്. മാത്രമല്ല, സത്യത്തിൽ രാമനും ലക്ഷ്മണനും സുഗ്രീവന്റെ അടുക്കൽ എത്തുന്നതും സഖ്യത്തിൽ ഏർപ്പെടുന്നതും ഹനുമാന്റെ ഈ വാക്പടുത്തം ഒന്നുകൊണ്ട് മാത്രമാണ്, വാക്സാമർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ നയചാതുരി ഹനുമാനെ നിരവധി സ്ഥലങ്ങളിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നീടും നിരവധി സന്ദർഭങ്ങൾ നമുക്കറിയാം. മറ്റൊരു സന്ദർഭം നമുക്ക് പറയാവുന്ന എല്ലാം നമുക്ക് എടുത്ത് പറയാനുള്ള നേരമില്ലാത്തതുകൊണ്ട് സുപ്രധാനമായ ചില സന്ദർഭങ്ങളെ കുറിച്ച് ഞാൻ പറയാം. മറ്റൊന്ന്, ഈ ഇതേപോലെ തന്നെ സീത അന്വേഷണത്തിനായിട്ട് വാനര സംഘങ്ങൾ നിരവധി സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ദക്ഷിണ ഭാഗത്തേക്ക് പോകുന്നതായ സംഘത്തിന്റെ നേതൃത്വം ബാലിയുടെ മകനായ അംഗദനായി. ഇത് ബാലിവധത്തിന് ശേഷം നടക്കുന്ന സംഭവമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അംഗദന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ജാമ്പവാൻ ഉണ്ടായിരുന്നു, ഹനുമാൻ ഉണ്ടായിരുന്നു, നളൻ ഉണ്ടായിരുന്നു, നീലൻ ഉണ്ടായിരുന്നു, പിന്നെയും കുറച്ച് വാനരന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ പ്രമുഖരാണ്. അങ്ങനെ ചെന്ന് സ്വയംപ്രഭയുടെ ഗുഹയിലെത്തുന്നതും
എവിടെയാണ് സീതയെ രാവണൻ ഒളിപ്പിച്ചിരിക്കുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നൊന്നും അറിഞ്ഞുകൂടാതെ അവരാകെ വിഷമിച്ചു നിൽക്കുന്നൊരു സന്ദർഭം. നിരാശരായി ഇനി പ്രായോപവേശം ചെയ്ത് മരിക്കുക തന്നെയാണ് മാർഗം എന്ന് അംഗദന്റെ തീരുമാനിക്കുന്നു. ഇവിടെ അംഗദനാണ് ആ സംഘ നേതാവ് എന്ന് നാം മറക്കരുത്. നേതൃത്വം പരിഭ്രമിച്ചു പോയാൽ, നേതൃത്വം നിരാശയിലകപ്പെട്ടു പോയാൽ, നേതൃത്വം ധൈര്യം കൈവെടിഞ്ഞാൽ ജനത സമൂഹം പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇവിടെ അംഗദൻ തന്നെ വലിയ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയി. മരണത്തിലേക്ക് പോവുകയാണ് നല്ലത് എന്ന് പോലും അംഗദൻ ചിന്തിച്ചതായ ആ സമയത്ത് ഹനുമാന്റെ നായ ചാതുരി അവിടെയും ഈ വാനരന്മാരെ രക്ഷിച്ചു എന്നതാണ്. ഹനുമാൻ അംഗദനെയും മറ്റ് വാനരന്മാരെയും തമ്മിൽ പരസ്പരം ഒന്ന് അകറ്റി, ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട്, ഭേദം എന്ന് പറയുന്നതായ തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത്. അംഗദനോട് മറ്റു വാനരന്മാര് പറഞ്ഞു, അങ്ങ് എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് സുഗ്രീവനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. വാക്കുപാലിക്കാൻ കഴിയാത്തതായ ഒരവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അങ്ങയോടൊപ്പം പ്രായോപവേശം ചെയ്യാനോ മരിക്കാനോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഇത് അംഗദനെയും വല്ലാതെ വിഷമിപ്പിച്ചു. പിന്നീട് നമുക്കറിയാം സമ്പാദിയുടെ വാക്കുകൾ കൂടി കേൾക്കുന്നതോടെയാണ് അംഗദൻ തിരിച്ച് ധൈര്യം വീണ്ടെടുക്കുന്നത്. പിന്നീട് പ്രവർത്തന നിരതനാകുന്നു. ഇവിടെ ഹനുമാന്റെ നയചാതുരി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. സീതാന്വേഷണം പുറപ്പെടുന്ന സമയത്ത് തന്നെ സുഗ്രീവൻ ഹനുമാനോട് പറയുന്ന ഒരു വാക്കുള്ളത് മറ്റു പലരോടും നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ട് ഹനുമാനോട് പറയുന്നു, സീതയെ എങ്ങനെ കണ്ടെത്താം എന്ന് നീ അറിയുന്നത് എങ്ങനെയോ അങ്ങനെ പ്രവർത്തിച്ചോളൂ എന്നാണ്. അതായത് സുഗ്രീവൻ അറിയാമായിരുന്നു ഹനുമാനേക്കാൾ നയചതുരനായിട്ട് ഒരാൾ ആ സംഘത്തിൽ ഇല്ല എന്നായിരുന്നു. അതുകൊണ്ട് ഹനുമാന് വിജയം ഉറപ്പാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് സുഗ്രീവൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാതെ ഹനുമാനോട് ഹനുമാന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോളാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹനുമാന്റെ വാക്കുകൾ കേട്ട രാമൻ പറഞ്ഞു, നിന്റെ വാക്കുകൾ എന്നിൽ വല്ലാത്ത ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉണർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടയാള മോതിരം യഥാർത്ഥത്തിൽ ഹനുമാന്റെ കയ്യിൽ കൊടുത്തയക്കുന്നത് തന്നെ. ഈ നയചാതുരി തന്നെയാണ് നാം മറ്റൊരു ഭാഗത്ത് കാണേണ്ടത്. സമുദ്രം കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ജാമ്പവാന്റെ വാക്കുകൾ പ്രചോദനാകുന്നുണ്ട്. അതൊന്നും ഒരു നയനപ്രജ്ഞൻ എന്ന നിലയിൽ ഹനുമാനെ നാം അളക്കാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമുദ്രം കടക്കുന്ന സമയത്തുള്ള ചില സംഭവങ്ങൾ നാം ഓർക്കേണ്ടത്. സമുദ്രം ചാടി കടക്കുന്ന സമയത്ത് പ്രധാനമായും മൂന്ന് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നുണ്ട് ഹനുമാൻ. ആദ്യം തന്നെ മൈനാക പർവ്വതം ഉയർന്നു വരുന്നു. മൈനാകം പറയുന്നു, ഇവിടെ വിശ്രമിക്കൂ, വിശ്രമിച്ച് സുഖമായി ഉറങ്ങി ഭക്ഷണമെല്ലാം കഴിച്ച് തളർച്ചയെല്ലാം തീർത്ത് ക്ഷീണമെല്ലാം മാറ്റിയിട്ട് ഇനി യാത്ര തരാം. അപ്പൊ ഹനുമാൻ പറഞ്ഞത്, ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരാൾക്ക് വിശ്രമമുണ്ട്. അത് ആ ലക്ഷ്യം സാധിച്ചതിന് ശേഷം മാത്രം, അതിനു മുമ്പില്ല. അതുകൊണ്ട് നിന്റെ ആദിത്യ മര്യാദയെ ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ ആദിത്യം ഞാൻ സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ എന്റെ ലക്ഷ്യം സാധിച്ച് തിരിച്ചു വരുമ്പോൾ മാത്രം. അത് കഴിഞ്ഞ് കാണുന്നത് സുരസ എന്ന് പറയുന്ന രാക്ഷസിയ. സുരസയോട് മല്ലിടാൻ പോകുന്നില്ല രാക്ഷസിയോട്. വഴക്കിട്ട് നേരങ്ങളെ അല്ല ഹനുമാൻ ചെയ്തത്. ഹനുമാൻ വളരെ മര്യാദയ്ക്ക് ഏറ്റവും വളരെയധികം താണ് വിനീത വിധേയനായി സംസാരിക്കുന്നുണ്ട്. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് സുരസയോട് ചെറുതായിട്ടെങ്കിലും ഒന്ന് മല്ലിക്കെട്ട് അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറാകുന്നത്. ഇത് എന്നെ സിംഹികയോടും ചെയ്യുന്നു.
അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഹനുമാന്റെ ആ നയചാതുര്യം, നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ നാം ഹനുമാനെ അളക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ നിലയിൽ ഈ പ്രലോഭനങ്ങളിൽ മൈനാകുന്ന പ്രലോഭനമാണ് കൊടുത്തത്. ആ പ്രലോഭനത്തിലെല്ലാം വീടാപ്പാരാണ്. ഇവിടെ നമുക്ക് പുതിയ പദപ്രയോഗം എടുക്കുകയാണെങ്കിൽ ഹനുമാന് ഈ യാത്രയിൽ ഒരിടത്തും ജാഗ്രത കുറവുണ്ടായില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഹനുമാൻ ലങ്കയിൽ ചെന്ന് കഴിഞ്ഞിട്ടോ ഇവിടെയും ഹനുമാന്റെ നയചാതുര്യം നാം മനസ്സിലാക്കേണ്ടത്. ലങ്കയില് നിരവധി സ്ത്രീകളെല്ലാം കിടന്നുറങ്ങുന്നതായ അന്തപുരത്തിനുള്ളിലൂടെ എല്ലാം കടന്നുപോയി ഹനുമാൻ. എവിടെയാണ് സീത, എവിടെയാണ് സീത എന്ന് അന്വേഷിച്ചു ഹനുമാൻ. സത്യത്തിൽ യുവതികളായ ആളുകളായിരുന്നു അവർ, സുന്ദരികളുമായിരുന്നു. പക്ഷേ ഹനുമാൻ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, സീതയെ കണ്ടെത്തുക, എന്നിട്ട് അത് രാമനെ തിരിച്ച് ചെന്ന് അറിയിക്കുക എന്നത് മാത്രമായിരുന്നു ഹനുമാന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു പ്രലോഭനങ്ങളിലും വീണില്ല. എത്ര സുന്ദരികളെ കണ്ടിട്ടും ഹനുമാന്റെ മനസ്സിളകിയില്ല. ഒന്നിലും മനസ്സിലാകാതെ അവസാനം അശോകവനത്തില് സീതയെ കണ്ടെത്തുകയാണ്. സീതയെ കണ്ടെത്തിയതിനു ശേഷം കൂടുതൽ വിശദീകരിക്കുന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. സീതയെ കണ്ടെത്തിയതിനു ശേഷം അവിടെ ലങ്കയുടെ ശക്തി എന്ത് എന്ന് പരീക്ഷിക്കുകയായിരുന്നു ഹനുമാൻ ചെയ്തത്. എന്നാൽ മാത്രമല്ലേ രാമനെ എന്ന് മല്ലടിക്കാൻ പറ്റൂ, പോരടിക്കാൻ പറ്റൂ, രാവണനെ ജയിക്കാൻ പറ്റൂ. ലങ്കയുടെ ശക്തി അളക്കുക എന്നതായിരുന്നു ലങ്കാദഹനത്തിലൂടെ സത്യത്തിൽ ഹനുമാൻ ചെയ്തത്. എന്നതിനു ശേഷം തിരിച്ചെത്തിയിട്ടോ, തിരിച്ചവിടെ എത്തിയതിന് ശേഷം രാമനോട് ഹനുമാൻ പറയുന്നത്, നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാല് നൂറായിരം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ ചെയ്ത കാര്യം പറയുന്നത്. ഹനുമാൻ അങ്ങനെയല്ല, ഹനുമാൻ ആദ്യമേ പറഞ്ഞു, കണ്ടു ഞാൻ സീതയെ എന്നാണ്. അതായത് രാമൻ എന്താണോ, ഏത് പദമാണോ ഹനുമാനിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞു. സീതയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പോലും സത്യത്തിൽ രാമന് ക്ഷമകരുല്ലായിരുന്നു. കണ്ടു എന്ന പദമാണ് ആദ്യം ഉപയോഗിച്ചത്. കണ്ടു എന്ന് പറഞ്ഞാൽ സീതയെ കണ്ടു എന്ന് രാമന് മനസ്സിലാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷമാണ് വിശദ വിവരങ്ങളും ലങ്കയുടെ വിവരങ്ങളും ഹനുമാൻ രാമന് കൊടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഹനുമാൻ എന്ന് പറയുന്ന നയതന്ത്രജ്ഞന്റെ ചാതുര്യം. ഒരു നയതന്ത്രജ്ഞൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഒരു നയതന്ത്രജ്ഞന്റെ അതിർത്തികൾ എന്തെല്ലാം, ഒരു നയതന്ത്രജ്ഞന്റെ പെരുമാറ്റത്തിന്റെ രീതികൾ എന്തെല്ലാം, ഇതെല്ലാം ഹനുമാനേക്കാൾ ഭംഗിയായി പറഞ്ഞു തരാൻ ഒരു ഇതിഹാസത്തിലും ഒരു പുരാണത്തിലും മറ്റു കഥാപാത്രം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഹനുമാൻ എന്ന നയതന്ത്രജ്ഞൻ. പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.